അജ്മീർ നഗറിൽ വാണിടും യാ ഹാജർ റളിയല്ലാഹ് ഹാജർ റളിയല്ലാഹ് ബഹുമാനരാലെന്നും മുറാദ് വീട്ടണം അല്ലാഹ് അല്ലാഹ് വീട്ടണം അല്ലാഹ് അനസിഫ് മോന്റെ ബാപ്പാടെ പേര് അജ്മീർ ഹാജ തങ്ങളെ പേരാണ് മുഈനുദ്ദീൻ എന്നാണ്. എല്ലാവരും മനസ്സിൽ തട്ടുന്ന വിധം ഖൽബിൽ ഇഖ്ലാസോടെ ഒന്ന് പാടി നോക്ക്. ഒരുപാട് മുറാദ് നമുക്ക് ഹാസിലാകാനുണ്ട്. ഞാനിവിടെ ഇരിക്കുമ്പോ എനിക്കും മുറാദ് ഹാസിലാകാനുണ്ട്. ഒന്ന് ഒരു ദുആയാണത്, ആ ദുആ ഒന്ന് ചൊല്ലി നോക്ക്. അജ്മീർ നഗറിൽ വാണിടും യാ ഹാജ റളിയല്ലാഹ് ഹാജർ റളിയല്ലാഹ് ബഹുമാനരാലെന്നും മുറാദ് വീട്ടണം അല്ലാഹ് അല്ലാഹ് വീട്ടണം അല്ലാഹ് അജ്മീർ നഗറിൽ വണിടും യാ ഹാജർ റളിയല്ലാഹ് ഹാജർ റളിയല്ലാഹ് അജ്മീർ നഗറിൽ വണിടും യാ ഹാജർ റളിയല്ലാഹ് ഹാജർ റളിയല്ലാഹ് ബഹുമാനരാൽ എന്നും മുറാദ് വീട്ടണം അല്ലാഹ് അല്ലാഹ് വീട്ടണം അല്ലാഹ് ഹാജ തങ്ങളെ ബഹുമാനിച്ചവർക്ക് അതിന്റെ ഫലം കിട്ടാതിരിക്കൂല. വൈലത്തൂരുണ്ട് പൊന്മള ഉസ്താദിന്റെ ഒരു ശിഷ്യനായ അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ കുറെ കാലം ബസ്സിലെ കണ്ടക്ടറായ ആളാണ്. അയാൾക്ക് ക്യാൻസർ വന്ന് ഈ താടിയല്ല് സർജറി ചെയ്തിട്ട് ഒരു താടിയല്ല് ഒഴിവാക്കിയതാ. ഇപ്പോഴും അയാള് ഹാജ തങ്ങളടുത്തേക്ക് പോകുന്നുണ്ട് കീമോതെറാപ്പി ചെയ്യുമ്പോഴും വേദന അറിയാത്തത്, ക്ഷീണം വരാത്തത് ഹാജ തങ്ങളെ ബറക്കത്ത് കൊണ്ടാണ്. എന്നോട് അയാൾ പറയാണ് സഖാഫി ഞാൻ നിർത്തൂല, അജ്മീറിൽ പോകല് നിർത്തൂല, അള്ളാന്റെ ഔലിയാക്കളെ കഥ അങ്ങനെയാണ്. സുഹൃത്തുക്കളെ, അതുകൊണ്ട് ജൂതന്മാരുടെ ഇപ്പോഴത്തെ ഈ ഡമ്പ് കണ്ടിട്ട് അതങ്ങനൊക്കെ ഇതിലും വലിയ വലിയ രാജാക്കന്മാര് ലോകത്ത് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിഷയം മുത്തിനബി തങ്ങളെ ബാപ്പമാര് അല്ലാന്റെ റസൂലിന്റെ ഒളിവ് അല്ലാന്റെ റസൂൽ ആദം നബിയുടെ മകൻ അവരെ മകൻ അവരെ മകൻ അങ്ങനെ വന്നിട്ട് റസൂലുള്ളാന്റെ ബറക്കത്തുള്ള ബാപ്പമാരിലൂടെയാണല്ലോ. അതെ, റവാ കഅബുൽ ഹബാരി റളിയല്ലാഹു അൻഹു ലമ്മ അറാദല്ലാഹു തആല ഇളഹാറൻ നൂരിൽ മഖ്സൂനി വഇബറാസൽ ജൗഹരിൽ മക്നൂനി. ഇത് വെറുതെ അങ്ങട്ട് മംഗൂസ് മൗലിദിൽ കൊടുത്തിക്കല്ല, ഇത് കിതാബിന്റെ ഉദ്ധരണിയ റുവിയാന്ന് കേൾക്കുമ്പോഴേക്കും കള്ളത്തരമാണെന്ന് പഠിപ്പിച്ച വിഡ്ഢികളുടെ രാജാക്കന്മാരെവിടെ? നേരത്തെ നമ്മളെ മാഷ് പറഞ്ഞില്ലെ, കരുവള്ളി മാഷ് പറഞ്ഞില്ലെ, റസൂലുള്ളാടെ അമ്മായിന്റെ മോനായ സുബൈർ ഇബ്നുൽ ഔവാം അവരെ മോനാണ് ഉർവത്ത് എന്ന് പറയുന്ന താബിഈയായ മഹാൻ. ആ ഉർവത്ത് എന്ന് പറയുന്നവരാരാണെന്നറിയോ? നിസ്കാരത്തിന്റെ സുജൂദിൽ പോയ സമയത്ത് കാല് മുറിച്ചെടുത്തിട്ട് അറിഞ്ഞില്ല, അല്ലാഹുവിന്റെ മുനാജാത്തിൽ ലയിച്ചപ്പോ റസൂലുള്ളാന്റെ അമ്മായിയായ ബാപ്പാന്റെ പെങ്ങളായ സഫിയ ബീവിന്റെ മോനായ സുബൈർ തങ്ങളെ മോനായ സയ്യിദുന ഉർവത്ത് തങ്ങൾ അവരെ കാല് മുറിക്കണം ഡോക്ടർമാര് പറഞ്ഞു. നമ്മളെ മദ്രസയിലെ കിതാബിൽ തസ്കീലുണ്ട് ചരിത്രം. കാല് മുറിക്കാൻ വേണ്ടി പറഞ്ഞു ഡോക്ടർമാര് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കാല് മുറിക്കണമെങ്കിൽ കുറച്ച് കള്ള് കുടിച്ചാ മതി എന്ന് പറഞ്ഞു. വേദന അറിയൂല എന്ന് പറഞ്ഞു. ഉറവത്തന്നവര് പറഞ്ഞു വേണ്ട വേണ്ട, ഞാൻ കള്ള് കുടിക്കൂല, എന്റെ ഉപ്പാപ്പയായ മുത്തിനബി തങ്ങൾ പഠിപ്പിച്ചതിനെതിരാണ്, ഞാനത് ചെയ്യൂല, ജപങ്ങളെ രോഗം മാറണ്ടേ, കാല് മുറിക്കണ്ടേ, ഞാൻ നിസ്കരിക്കാൻ നിൽക്കുമ്പോ കാല് മുറിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സുജൂദിൽ പോയ സമയത്ത് കാൽപാദം മുറിച്ചിട്ട് സലാം വീട്ടിട്ട് അവര് ചോദിക്കുകയാണ്. അതാ നമ്മളെ കിതാബായ കിതാബിലൊക്കെ ഉണ്ട്, മദ്രസയിലെ തസ്കീലും പറയുന്നുണ്ട്, ബാബ ഉസ്താദ് ഉണ്ടാക്കിയ കിതാബിൽ പറയുന്നുണ്ട്. കാല് മുറിച്ചാ പിന്നെ അവിടെ തിളച്ച എണ്ണ കൊണ്ട് അവിടെ മിക്സ് ചെയ്യണം മുറി ഉണങ്ങാൻ വേണ്ടിയിട്ട്. അന്നത്തെ ചികിത്സ അങ്ങനെയാണ്. ഇതൊക്കെ ചെയ്ത് പിന്നെ അവര് സുജൂദിൽ നിന്ന് എണീറ്റ് അതേ അവര് നിസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടി കഴിഞ്ഞിട്ട് ചോദിക്കുക, എന്റെ നിസ്കാരം കഴിഞ്ഞിട്ട് എന്തെങ്കിലും കാല് മുറിക്കാതിരുന്നത്?
കാല് മുറിച്ച വിവരം അറിഞ്ഞിട്ടില്ല. അവരെ ബർക്കത്ത് കൊണ്ട് നിസ്കാരത്തിൽ ഞങ്ങൾക്ക് ഖുശൂഉ ഖുദൂഉ ഏറ്റിത്തരണേ അല്ലാഹ്. ഖുശൂഉ ഖുദൂഉ ഉള്ള നിസ്കാരം നിസ്കരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അതാണ് ഏറ്റവും വലിയ ലദ്ദത്ത്. ഹബീബായ തങ്ങൾക്ക് ഏറ്റവും വലിയ ലദ്ദത്ത് എന്താ? ഇദാ ഹസബഹു ഷൈഉൻ. സ്വഹീഹായ ഹദീസിലെ ഉസ്താദുമാരെ, ഇദാ ഹസബഹു ഷൈഉൻ ബാദറ ഇല സ്വലാഹ്. ഹബീബായ തങ്ങൾക്ക് ഏത് ടെൻഷൻ വന്നാലും ആ ടെൻഷൻ പോക്കാനുള്ള പണി എന്താണ്? ബാദറ ഇല സ്വലാഹ്. തഫ്സീർ ജലാലൈനിയിൽ ഹദീസ് ഉള്ളതായി ഞാൻ ഓർക്കുന്നു. എന്റെ ഉസ്താദ് അബൂ ഹനീഫ് അൽ ഫൈസി തന്നല ഉസ്താദ് ഓതി തന്നത് ഞാൻ ഓർക്കുന്നു. എല്ലാ ഉസ്താദുമാർക്കും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ രോഗങ്ങളെ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനേ. അങ്ങനെ നമ്മളെ നിസ്കാരം എവിടെ? അവരെ നിസ്കാരം എവിടെ? അത്ര വലിയ തവക്കുലിന്റെയും ഖുശൂഇന്റെയും ആളായ ഉർവത്തു ബിനു സുബൈർ തങ്ങളെ മോനല്ലേ. അവിടത്തെ തൊട്ടുള്ള റിപ്പോർട്ടാ പറഞ്ഞത്. അതേ ഇമാം യൂസഫ് സാലിഹു ശാമി തങ്ങളെ സുബുലുൽ ഹുദാ വറശാദിൽ പറഞ്ഞത്, മവാഹിബുൽ ലദുനിയയിൽ പറഞ്ഞത്. ആ റിപ്പോർട്ട് എടുത്തിട്ട് നഖൽ ചെയ്തിട്ടാണ് മങ്കൂസ മൗലിദിലും ഷറഫല്ലന മൗലിദിലും സുബ്ഹാന മൗലിദിലും ത്വറഫൽ ആലം മൗലിദിലും ബർസഞ്ജി മൗലിദിലൊക്കെ ഇതേ ആശയമുണ്ട്. അത് വെറുതെ നുണ പറഞ്ഞതല്ല. റിപ്പോർട്ട് ചില ആൾക്കാർക്ക് കഅബുൽ അഹ്ബാർ എന്ന് കേൾക്കുമ്പോ ദേഷ്യം പിടിക്കാം. അയാള് കള്ളനാണ്, ഇവരെ പാർട്ടിയിൽ പെട്ടിയില്ലെങ്കിൽ പിന്നെ ഒക്കെ കള്ളന്മാരാ. ഇവര് പറഞ്ഞ മാതിരി പറഞ്ഞില്ലെങ്കിൽ ഒക്കെ കള്ളന്മാരാ. ആരാണ് കഅബുൽ അഹ്ബാർ? തൗറാത്ത് മുഴുവനും കലക്കി കുടിച്ച വലിയ ആലിമല്ലേ? ഇഞ്ചീല് മുഴുവനും സബൂർ മുഴുവനും പഠിച്ച ആലിമീങ്ങൾ റസൂലുള്ളാന്റെ കാലത്ത് ആകെ വിരലിൽ എണ്ണാവുന്ന ആളുകളല്ലേ ഉള്ളൂ. ഒന്നുള്ളതാരാണ്? സയ്യിദുനാ അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു സലാം തൗറാത്ത് മുഴുവൻ പഠിച്ചാണ്, ഭൗതിക സ്വാധീനം മുഴുവനും വലിച്ചെറിഞ്ഞിട്ട് ജൂത പണ്ഡിതന്മാരെ വലിയ നേതാവാണ്, ബിഷപ്പാണ്, അല്ലെങ്കിൽ അതിലും വലിയ നേതാവാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു സലാം. പക്ഷേ മുത്തിനബിതങ്ങളെ പറ്റുള്ള നയത്തുകള്, ഹബീബായ തങ്ങളെ പറ്റുള്ള സുവിശേഷങ്ങള് തൗറാത്തിൽ പറഞ്ഞത്, ഇഞ്ചീലിൽ പറഞ്ഞത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുഹമ്മദുർ റസൂലുള്ളാഹ് والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة سيماهم في وجوههم അള്ളാന്റെ റസൂലിന്റെ ഉമ്മത്തുകൾ നാളെ മഹ്ശറയിൽ വരുമ്പോ അവരെ മുഖം പ്രത്യേക പ്രകാശമാണ്. ഹബീബായ തങ്ങളെ ഉമ്മത്തായ ഓഫർ കൊണ്ട് കിട്ടിയ ഓഫറാണത്, ഉമ്മത്തായ വകയിൽ കിട്ടിയ ഓഫറാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. ഹബീബായ തങ്ങളെ ഉമ്മത്ത് നാളെ മഹ്ശറയിൽ വരുമ്പോ ഇന്ന ഉമ്മത്തി യുദ്ഔന ഖുർറം മുഹജ്ജലീൻ. അതേ ഉമ്മത്തിന്റെ പേര് തന്നെ എന്താണ്? മുത്തിനബിതങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ ഉമ്മത്തിന്റെ പേര് തന്നെ നാളെ മഹ്ശറയിൽ വരുമ്പോ അത് ഈ ഉമ്മത്തിനിക്കുള്ള സ്പെഷ്യൽ ഓഫറാണ്. നമ്മൾ ആ ഉമ്മത്തിൽ പെട്ടുപോയത് അല്ലാഹു നമ്മക്ക് നൽകിയ വല്ലാത്ത നിഅമത്താണ്. ഈ ഉമ്മത്തിന്റെ പേരെന്താണ്? ഖുർറം മുഹജ്ജലീൻ.
കയ്യിനും കാലിനും ശരീരത്തിനും മുഖത്തിനും വല്ലാത്ത സൗന്ദര്യമുള്ളവരെ. ذلك مثلهم في التوراة അത് തൗറാത്തിൽ പറഞ്ഞ അടയാളമാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഖുർആൻ തന്നെ പറയാണ്. വമസലുഹും ഫിൽ ഇൻജീലി കസറഇൻ. കണ്ടോ, ഈ സുവിശേഷങ്ങൾ മുഴുവനും പഠിച്ച അബ്ദുല്ലാഹ് ഇബ്നു സലാം എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനായ, തൗറാത്ത് പണ്ഡിതനായ, ഇഞ്ചീല് പണ്ഡിതനായ ആ മഹാനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായി? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറിജിനൽ നബിയാണ്, നബിമാരെ നേതാവാണ്. അതുകൊണ്ട് ദുനിയാവിന്റെ സ്വാധീനങ്ങളും എത്രയോ ഗോമേദകങ്ങള്, എത്രയോ വജ്രത്തിന്റെ ആഭരണങ്ങള്, എത്രയോ രത്നത്തിന്റെ ആഭരണങ്ങള് സമ്മാനം കിട്ടാറുണ്ട്. ആർക്ക്? അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന് പറയുന്ന വലിയ പണ്ഡിതന്. അതൊക്കെയും വലിച്ചെറിഞ്ഞിട്ട് റസൂലുള്ളാഹിയുടെ കൂടെ വന്നയാളാണ് അബ്ദുല്ലാഹി ഇബ്നു സലാം. ഞങ്ങൾക്ക് അവരെ കൈപിടിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ സംസാരങ്ങളിൽ, ഞങ്ങളെ കണ്ണിന്റെ കാഴ്ചകളിൽ, ഞങ്ങളെ കാതിന്റെ കേൾവികളിൽ, ശരീരത്തിന്റെ ഓരോ അഴ്വാലും അവയവത്തിലും റബ്ബേ നീ വലിയ ഖുവത്തും വലിയ ഖുദ്റത്തും വലിയ തൗഫീഖും നൽകണേ അല്ലാഹ്. ഞങ്ങളെ ളുഇഫുകൾ, പോരായ്മകൾ, ബലഹീനതകൾ പരിഹരിക്കണേ അല്ലാഹ്. ഹലാലായ ആവശ്യങ്ങൾക്ക് ഖുവത്തും ഖുദ്റത്തും നൽകണേ അല്ലാഹ്. അതുപോലെ മുത്തനബിതങ്ങളുടെ പറ്റി തൗറാത്തിൽ പറഞ്ഞത് അറിഞ്ഞ വേറെ ഒരാളാണ് ആര്? കഅബുൽ അഹ്ബാർ. ഈ വഹാബികൾ, മൗദൂദികൾ, അവർക്ക് കഅബുൽ അഹ്ബാർ തങ്ങളോട് എതിർപ്പാണ്. എന്താ കാരണം? കഅബുൽ അഹ്ബാർ തങ്ങൾക്ക് തൗറാത്ത് അറിയും, അല്ലെങ്കിൽ കഅബുൽ അഹ്ബാർ കള്ളനാണെന്ന് ആരാ പറഞ്ഞത്? കഅബുൽ അഹ്ബാറിന് വിവരമില്ല എന്ന് ലോകത്ത് ഏത് പണ്ഡിതനാ പറഞ്ഞത്? അത് അടുത്ത കാലത്ത് വന്ന ഈ വഹാബി പരിശകളല്ലാതെ. അതുകൊണ്ട് ഞങ്ങളെ മൗലിദ് ഞങ്ങൾ ഒഴിവാക്കാൻ തയ്യാറാവില്ല. നിങ്ങളെ ഈ വസുവാസ് കേട്ടിട്ട് ഈമാനുള്ള ആൾക്കാര് മങ്കൂസ് മൗലിദ് ഒഴിവാക്കാൻ തയ്യാറാകൂല. റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു, എന്താ ഇമാം കഅബുൽ അഹ്ബാർ ഞങ്ങൾ പറയാണ്, لما اراد الله تعالى اظهار النور المخزون وابراز الجوهر المكنون. അതേ ഇളഹാറൻ നൂരിൽ മഖ്സൂൻ, അല്ലാഹുവിന്റെ റസൂലിന്റെ നൂറിനെ, ഒളിവിനെ, ഒളിവിനെ ഒന്ന് ഇളഹാർ ചെയ്യണമെന്ന്, ഒന്ന് പ്രകടമാക്കണമെന്ന് അല്ലാഹു ഉദ്ദേശിച്ചു. ഉദ്ദേശിച്ചപ്പോ എന്താ ചെയ്തത്? എന്താ ചെയ്തത് ഉസ്താദേ? നിങ്ങൾക്ക് ക്ഷീണമുണ്ടോ? സ്റ്റേജിലുള്ള ഉസ്താദന്മാരൊന്നും നിൽക്കണ്ട. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും, ചെറിയ കുട്ടികൾ, എസ് എൽ സിക്ക് പഠിക്കണവർ, ഡിഗ്രിക്ക് പഠിക്കണവരൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹു അവർക്കൊക്കെ നല്ല ബുദ്ധിശക്തി കൊടുക്കണേ അല്ലാഹ്. അതേ ടെക്നോളജി പഠിക്കുന്നവരുണ്ട്, അതുപോലെ ഡിപ്ലോമക്ക് പഠിക്കുന്ന പോളിടെക്നിക്കിൽ പഠിക്കുന്നവരുണ്ട്. എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകണം അല്ലാഹ്. ദീനിന് ഉപകാരപ്രദമുള്ള മക്കളാക്കണം അല്ലാഹ്. എല്ലാവരും ഒന്ന് എണീച്ചതുക്കി. ഖദീജ ബീബിന്റെ പേരിൽ അറബികൾ ഓതാറുള്ളൊരു മൗലിദുണ്ട്. ഉസ്താദുമാർക്കൊക്കെ കാണാപ്പാടുണ്ടാവും, പെണ്ണുങ്ങൾക്കും കാണാപ്പാടുണ്ടാവും. എന്റെ പെണ്ണുങ്ങൾക്ക് കാണാപ്പാടാണ്, കാരണം ഞാൻ പഠിപ്പിച്ചു കൊടുത്തതൊന്നുമല്ല. ഞാൻ പഠിപ്പിച്ചു കൊടുക്കണതൊന്നും അങ്ങനെ വല്ലാതെ കേൾക്കലില്ല. അങ്ങനെയല്ല, ഒഴിവുണ്ടാവില്ല. നേരം പത്ത് വൈകുന്നേരമോളം തൂറോളം പെരിയിൽ പണിയുണ്ടാവും. എന്റെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ സുഖമില്ല, ഒരു തലവേദന തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. 4 കൊല്ലം മുന്നേ ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഡോക്ടർ, ഇപ്പൊ തന്നെ ഓപ്പറേഷൻ ചെയ്യണം, അടുത്ത ആഴ്ച തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് മിംസിലെ ഡോക്ടർ പറഞ്ഞ കോട്ടക്കൽ മിംസിലെ. ഞാൻ ബായാർത്തങ്ങളെടുത്ത് പോയി. തങ്ങൾ പറഞ്ഞ് 40 ദിവസം ബദരീങ്ങൾ വലിയ യാസീൻ ഓതുക, അത് കഴിഞ്ഞിട്ട് 3 ഡോക്ടർമാരെ കാണിക്കുക, 3 ആളും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 41 ദിവസം യാസീനൊക്കെ ഓതി ദ്വായർന്ന്. ആദ്യം തന്നെ പോയത് തിരൂർ കള്ളിയത്ത് ഹോസ്പിറ്റലിൽ, തിരൂർ എന്താണ് പൂക്കയിൽ, തിരൂർ പൂക്കയിലുള്ള കള്ളിയത്ത് ഹോസ്പിറ്റലിൽ ചെന്ന് തലൻ്റെ സ്പെഷ്യലിസ്റ്റാണെന്ന് പറഞ്ഞു. ഡോക്ടറുണ്ട് അവിടെ, ഉഷാറാണ്, അങ്ങനെയാണ് എങ്ങനെയാണെന്ന് പറഞ്ഞ് ആശാ വാര്യർ, ഡോക്ടർ ആശാ വാര്യർ, ആശാ വാര്യർ പറഞ്ഞ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഒരു എക്സ്റേ എടുത്ത് വരിയെന്ന് പറഞ്ഞു. എക്സ്റേ എടുത്ത് ഇങ്ങനെ വന്നിട്ട് എക്സ്റേക്ക് നോക്കിയപ്പോൾ ഡോക്ടർ പറയാ, ഇതൊക്കെ ആരെങ്കിലോട് പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഒരു സോക്ക് ഉണ്ടാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാലോ, നമ്മൾ മരുന്ന് കുടിച്ച് നോക്കുക, ഒരു രക്ഷയില്ലെങ്കിലും ഓപ്പറേഷൻ ചെയ്യല്. അങ്ങ് നിർത്തിയതാ ഓപ്പറേഷൻ. പക്ഷേ സോക്കട് പറ്റങ്ങട്ട് വിട്ടു മാറിയിട്ടില്ല. അല്ലാഹു തആല ബദരീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ശിഫയാക്കണേ അല്ലാഹ്. എന്റെ ഭാര്യ ഈ ഏത്
നമ്മളെ മദനീയം കേട്ടിട്ട് ആ മൗലിദ് കാണാ പാഠം പഠിച്ചിട്ടുണ്ട് അല്ലേ? ഖദീജ ബിബിയെ പറ്റിയുള്ള മൗലിദ് നിങ്ങൾക്ക് അറിയില്ലേ? പറഞ്ഞോളി, അറിയി, ചെല്ലണവരൊക്കെ പാടിക്കോളി, ചെല്ലിക്കോളി. والنبي ثم صحابا فعسى دعوى مجابا صلى الله على محمد സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗം മാറ്റണേ അല്ലാ. സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിന്റെ രോഗം മാറ്റണേ അല്ലാ. വലിയ രോഗമുള്ളത് ഞങ്ങളെ ശരീരത്തിനേക്കാളും ഞങ്ങളെ കൽബിനാണ്. ഞങ്ങളെ കൽബൊന്ന് നന്നാക്കിയിട്ട് കൽബിന്റെ കറകൾ, ഹൃദയത്തിന്റെ കറകൾ ലോകമാന്യം, ഹൃദയത്തിന്റെ കറകൾ കിബിറ്, ഉജുബ്, റിയാ എല്ലാം പോക്കിക്കളയണേ അല്ലാ. സ്വലാത്ത് അതിന് കാരണമായി കബൂലാക്കണേ അല്ലാ. ചൊല്ലി സല്ലല്ലാഹു على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صل جلنا التبسل بالحبابة والبتو للمستطابة والنبي ثم الصحابة فعسى دعوى مجابة തവസ്സലു റബ്ബേ, ഞങ്ങൾ തവസ്സുലാക്കുന്നു. ബിൽ ഹുബാബ, ഖദീജ ബീബിനെ ഞങ്ങൾ തവസ്സുലാക്കുന്നു. വൽ ബതൂലിൽ മുസ്തത്വാബ, ബതൂൽ ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, അൽ അമാ ദാറുൽ അമാൻ എന്ന് പറഞ്ഞ സ്ഥാപനം എവിടെ? കണ്ണൂർ ജില്ലയിൽ അമാനി ബിരുദം കൊടുക്കുന്ന സ്ഥാപനത്തിന്റെ പള്ളിയിൽ ഇമാമായ അഹസൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എല്ലാരും ദുആർന്ന് എന്റെ ഭാര്യ സുഖമായിട്ട് പ്രസവിച്ചു. എന്റെ മകൾക്ക് എന്റെ കുട്ടി പെൺകുട്ടിയാണ് ഫാത്തിമ സുഹറ ബതൂൽ എന്ന് ഞാൻ പേരിട്ടു എന്ന് പറഞ്ഞു. അല്ലാഹു ആ കുട്ടിക്കും എല്ലാ കുട്ടികൾക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്. വൽ ബതൂൽ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബതൂലാണ്. ചൊല്ല് നതവസൽ ബിൽ ഹുബാബ വൽ ബതൂലിൽ മുസ്തതബ വൽ നബി ثم صحابا فعسى دعوى مجابا فعسى دعوى مجابا ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഫാത്തിമ ബീബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാ. ഫാത്തിമ ബീബിയുടെ കൈപിടിക്കാൻ ഞങ്ങളെ പെങ്ങന്മാർക്ക്, ഞങ്ങളെ പെറ്റ ഉമ്മമാർക്ക് തൗഫീഖ് ചെയ്യണേ അല്ലാ. അശഗീറോ ഉമ്മ തുകളിൽ ദോഷിയായുള്ള അരുവികൾ മഹേശ്വര സഭയിലുള്ള കുടുക്കിൽ അകപ്പെട്ടാൽ ഷഫാഅത്ത് നടത്താനുള്ള വശപ്പെട്ട അനുവാദം അതാണെന്റെ മാഹിറിയെന്ന് മടിവിട്ട് പറഞ്ഞിട്ടും ഉണർന്നിരുന്നേ പൊളുതിൽ മർഹബാജിബരിലും ഇറങ്ങി വന്നേ. അത് ഫാത്തിമ ബീബിന്റെ പറ്റുള്ള മനാക്കി പണി നമുക്ക് പറയാം 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 പറയാം. അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ, ആ പറഞ്ഞ വിഷയമാണ് പറയാം. എന്താ പറഞ്ഞത്? അമ്മ അറാദല്ലാഹു തആല ഇളഹാറൻ നൂലിൽ മഖ്സൂനി വ ഇബ്രാസൽ ജൗഹരിൽ മക്നൂനി മിൻ അബ്ദില്ലാ. അബ്ദുള്ള എന്ന ബാപ്പയിൽ നിന്ന് ഇലാ ബത്തിനി ആമിന, ആമിന ബീബിന്റെ പള്ളയിലേക്ക് റസൂലുള്ളാഹിന്റെ ഒളിവിനെ എത്തിക്കാൻ അല്ലാഹു തീരുമാനിച്ചപ്പോൾ അമറ റിദ്വാൻ അലൈഹി സലാം, റിദ്വാൻ എന്ന മലക്കിനോട് അല്ല പറഞ്ഞു. എന്ത് പറഞ്ഞു? സ്വർഗത്തിന്റെ വാതിലൊക്കെ തുറക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ?
കാരണം അള്ളാഹു റസൂലിന്റെ ഒളിവ് റസൂലുള്ളാഹിയുടെ ഉമ്മയിലേക്ക് ഉമ്മയുടെ ശരീരത്തിലേക്ക് വരാൻ പോവാണ്. അത് വരുമ്പോ ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടണം. റസൂലുള്ളാഹിന്റെ ഒളിവ് ബാപ്പയിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ബാപ്പയിൽ നിന്ന് ഉമ്മയിലേക്ക് വരുമ്പോ എങ്ങനെ പിന്നെ ആകാശത്തിന്റെ കവാടം തുറക്കണ്ടേ? ഉറപ്പല്ലേ, തുറക്കണല്ലോ. മുഅ്മിനായ മനുഷ്യൻ മരിച്ചാല് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്ന് ഖുർആനിലുണ്ട്. പറയും വരട്ടെ, സ്വാഗതം സ്വാഗതം പറയുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അതേസമയം അല്ലാഹുക്ക് പൊരുത്തമില്ലാത്തവൻ മരിച്ചാലോ ആകാശം പറയും പോടാ, വരാൻ വരാൻ പാടില്ല, പോട, ആർക്ക് വേണം ഓന്റെ, നാം നാറുന്ന റൂഹിന് ആർക്ക് വേണം, വേണ്ടവിടെ. മലായിക്കത്ത് ശപിക്കുകയാണ്, മലായിക്കത്ത് സ്വാഗതം ഓതുന്ന ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന അർവാഹിൽ ഉൾപ്പെടാൻ ഞങ്ങൾ റൂഹിന് മഹാസൗഭാഗ്യം നൽകണേ അല്ലാ. എന്ന മലക്കിനോട് അല്ലാ പറഞ്ഞു, എന്ത് പറഞ്ഞു? റിദ്‌വാൻ എന്ന മലക്കിന് എന്താ പണി? എന്താ മോനെ പണി? സ്വർഗത്തിന് സ്വർഗം കാക്കലും അതിന്റെ വാതിൽ തുറക്കലും അതിന്റെ വാതിൽ പൂട്ടലും അതാ പണി. അപ്പൊ സ്വർഗത്തിന്റെ വാതിൽ തുറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മഹറൂഫായിക്കോട്ടെ, അതാണ് സുഖം. ഇതിനെ ഫ ഫുതിഹ എന്ന് മജ്ഹൂലാക്കണ്. ഫ ഫതഹ, മഹാനവർഗൽ തുറന്നു. ഫ ഫതഹ മഹറൂഫ് തന്നെ, അതെന്റെ ശരി. ഫ ഫതഹ റിദ്‌വാൻ എന്ന മലക്ക് തുറന്നു. ഇനി മുതൽ അങ്ങനെ ചെല്ലിയാ മതി. എന്റെ കുഞ്ഞായ മുസ്താദ് അല്ല, നല്ല അങ്ങനെ ഒക്കെ നല്ല. ഫ ഫതഹ റിദ്‌വാൻ എന്ന മലക്ക് തുറന്നു. അബ്വാബൽ ജിനാൻ, സ്വർഗത്തിന്റെ വാതിലുകളെ തുറന്നു. സ്വർഗത്തിന്റെ വാതിലുകളെ തുറന്നു. അത് എന്നായിരുന്ന? തിങ്കളാഴ്ച രാത്രിയോ ചൊവ്വാഴ്ച രാത്രിയോ എന്നായിരുന്നു ഇപ്പൊ സംഭവം? എന്നായിരുന്നു ആ സംഭവം? അതാ നമ്മളെ മുഹീദ്ദീൻ മുസ്ലിയാര് പറയണത്. അത് വെള്ളിയാഴ്ച രാവിലായിരുന്നു. ഏത് മാസം? അതെ, റജബ് മാസം. വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ശഹരി റജബിൻ, റജബ് മാസം. നമ്മളെ തഴവ ഉസ്താദ് മലയാളത്തിൽ ഇറക്കിയ പുസ്തകമുണ്ട്, അതിലാ പറയുന്നത് എന്ത്? ജിബ്രീൽ നബിയിൽ ആദ്യമായി ഇറങ്ങുന്നത് 27 റജബ് മാസമിലാണത്. ഉമറേ, ജിബ്രീൽ എന്ന മലക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ ആദ്യം ഇറങ്ങി വന്നത് ഏത് മാസത്തിലാ? റജബ് മാസത്തിലാണ്. അല്ലാഹുവിന്റെ റസൂലിനെ സ്വീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ചു. ആര് ബഹുമാനിച്ചു? അല്ലാഹ് ബഹുമാനിച്ചു. ഏത് മാസത്തിൽ മിഅ്റാജിന് കൊണ്ടുപോയത്? ഏത് മാസത്തിലാ? മിഅ്റാജ് രാവിലെ കാറ്റേ മരുഭൂ തണുപ്പിച്ച കാറ്റേ. കൂത്തുപറമ്പിന്റെ തലശ്ശേരി അടിയിലുള്ള ഒരു നാടാത്ര, ഇതാണ് എറിഞ്ഞോളി എന്ന് പറഞ്ഞ ആ നാട്ടുകാർ എന്നോട്, ഉസാമ റബ്ബാനി ഉസ്താദ് എന്നോട് പറഞ്ഞു ഇതാണ് എറിഞ്ഞോളി. അപ്പൊ സഹോദരന്മാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുക്കലേക്ക് പ്രിയപ്പെട്ട പെങ്ങളെ, ജിബ്രീൽ വന്നത് ഏത് മാസത്തിലാണ്? ഫസ്റ്റ് ഇംപ്രഷൻ ദ ബെസ്റ്റ് ഇംപ്രഷൻ ആണ് ഇംഗ്ലീഷിൽ പഴമൊഴി. അതാണ് ആകെ ഇംഗ്ലീഷിൽ ഒറ്റ പഴഞ്ചൊല്ല എനിക്കറിയുള്ളൂ, അതിപ്പോ ഇവിടെ ഞാനാണ് ചാർത്തിയതാണ്. അതാണ് ഫസ്റ്റ് ഇംപ്രഷൻ, ദ ബെസ്റ്റ് ഇംപ്രഷൻ. ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നത് ഏത് മാസത്തിലാണ്? റജബ് മാസത്തിലാണ്. ഇനി കേക്കണം കഥ. അതുകൊണ്ട് റസൂലുള്ളാഹിനെ ബഹുമാനിച്ച രാവാണ് അന്ന് മിഅ്റാജിന് പോയപ്പോ മക്കയിൽ നിന്നാ പോയത്. എവിടക്കാ പോയത്? ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്കാ പോയത്. ഏത് വൈക്കാ പോയത്? പോയ വഴി ഏതാ? ഞാനിപ്പോ തെന്നലയിൽ നിന്ന് പടപ്പറമ്പിലേക്ക് വന്നത് കോഴിച്ചന, കോട്ടക്കൽ, ചാപ്പനങ്ങാടി, വൈക്കാട്, കുറുപ്പംപടി, ആശേരിപ്പടി, ആ വൈക്കാ വന്നത്. അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് പോയിട്ട് മസ്ജിദുൽ അഖ്സയിലേക്ക് പോയത് ഏത് വൈക്കാ? ഏത് വൈക്കാ? മദീന വൈക്ക്. അതാരെ പറഞ്ഞത്? ആ അത് നമ്മളെ മൊയ്തീൻ ഉസ്താദ്. അൽഹമ്മദി അറിയാത്തതാണ്, പലർക്കും അറിയാത്തതാണത്. അല്ലാന്റെ ഹബീബായ തങ്ങളെ
എവിടുന്ന് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുമ്പോ മദീന വഴിക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് മുത്തല്ലിമീങ്ങളെ ഉസ്താദുമാരെ തഫ്സീർ ഖുർത്തുബി അതാ അതിന്റെ ഒരുപാട് വിശദ വിവരം പറയുന്നതൊന്നും പുതിയ വിവരമല്ല, മുമ്പേ ഉള്ളതാണ്. അല്ലാഹുവിന്റെ റസൂല് പോയ അന്നുള്ള വിവര അത് കിതാബിലുണ്ട്, ഹദീസിലുണ്ട്. ചില ആൾക്കാർ എന്തേ എന്ന് പറയുമ്പോഴേക്ക് മൊഹിദ്ദീൻ ഷെയ്ഖ് അന്നുണ്ട്, മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ റൂഹിനെ അല്ലാഹുവിന്റെ റസൂൽ കണ്ടിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാവോ? അതെങ്ങനെ ഉണ്ടാകുക? അങ്ങനെ ഉണ്ടാകുക, അങ്ങനെ തന്നെ ഉണ്ടാവും. മൊഹിദ്ദീൻ ഷെയ്ഖിന്റെ റൂഹിന് അല്ലാഹുവിന്റെ റസൂല് എങ്ങനെ അറിയാതിരിക്കും? അല്ലാഹുവിന്റെ റസൂല് അറിഞ്ഞിട്ടുണ്ട്. എല്ലാ പേരെ കുട്ടികളും കണ്ട കൂട്ടത്തിൽ മൊഹിദ്ദീൻ ഷെയ്ഖിനെയും കണ്ടിട്ടുണ്ട് അല്ലേ? മൊഹിദ്ദീൻ ഷെയ്ഖിനെ കണ്ടപ്പോ മലായിക്കത്ത് പറഞ്ഞു, നിങ്ങളെ പേരക്കുട്ടിയാണ് ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി. യാ ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, യാ ഗൗസ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി. യാ ഷെയ്ഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, യാ ഗൗസ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി. മുവെട്ടിക്കെട്ട് തട്ട് നട്ട് ലാം മീമിലുൾ, മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് അഞ്ച് ജീമിലുൾ. മുവെട്ടിക്കെട്ട് തട്ട് നട്ട് ലാം മീമിലുൾ, മുൻമൊന്ന് മന്ന് തന്ന് നിന്ന് അഞ്ച് ജീമിലുൾ. ചൊവ്വഞ്ചെറിഞ്ഞ് തഞ്ചമിലാടിയിട്ടും ജീലാനി, ചൊവ്വഞ്ചെറിഞ്ഞ് തഞ്ചമില നീണ്ടും ജീലാനി. യാ ഷൈഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി. പ്രകൃത ശുദ്ധ മദ് ശബ്ദ നിർദ്ധവൃതമാം, പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗി രംഗമാം. പ്രകൃത ശുദ്ധ മദ് ശബ്ദ നിർദ്ധവൃതമാം, പ്രസംഗമെങ്ങും തിങ്ങി പൊങ്ങി ഭംഗി രംഗമാം. പ്രവർത്തനത്തിലെത്തി തുതി തഭിമാനി, പ്രവർത്തനത്തിലെത്തി തുതി തഭിമാനി. യാ ഷൈഖ് മൊഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അസ്റാർ റബ്ബാനി, അസ്റാർ റബ്ബാനി. എല്ലാവരും ചെല്ല, എല്ലാ ശത്രുക്കളും സർവ ശിർക്കിന്റെ കോട്ട കൊത്തലങ്ങളും പരാജയപ്പെടട്ടെ. ആയതാന ദില്ലത്തുണ്ടാകട്ടെ. ചൊല്ലിക്കോ യാ സയ്യിദി, ചെല്ല യാ സയ്യിദി സനദി ഗൗസി വയാ മദദി കുല്ലി വഹീറൻ അലൽ أعدائي بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين. വയസ്സ് എനിക്ക് 8 വയസ്സുള്ള സമയത്ത് ഉസ്താദിന്റെ ഷെയ്ഖുന കാന്തപുര ഉസ്താദിന്റെ ദുബായിലെ പ്രസംഗം ഓഡിയോ കാസറ്റ് കേട്ടപ്പോ എല്ലാരെ കൊണ്ടും സദസ്സിനെ കൊണ്ട് ബൈത്ത് ഇങ്ങനെ ചെല്ലിപ്പിക്കുന്നുണ്ട്. അപ്പൊ എന്താ ഉസ്താദ് ചെല്ലിപ്പിക്കണേ? യാ മുഹയ്യ, രണ്ട് യാ ഉണ്ട് അവിടെ ഉണ്ടാകണം. യാ മുഹയ്യദ്ദീനി, യാ മുഹയ്യദ്ദീനി, യാ മുഹയ്യദ്ദീനി അബ്ദൽ ഖാദിർ ജീലാനി. ചെറിയ കുട്ടികൾ കാണാം യാ മുഹയ്യദ്ദീനി നാക്കിനെ കാണാം അല്ലേ? ഞങ്ങള് മുഹയ്യദ്ദീനി അല്ലേ ഉസ്താദ്? മുഹയ്യ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുഹയ്യ എന്ന് പറഞ്ഞാൽ അർത്ഥം വഹി നൽകുന്ന ആള്. അതാണോ അവിടെ മുഹയ്യ ഷെയ്ഖ് വഹി നൽകുന്ന ആളാ? ചങ്ങായി വഹി നൽകുന്ന ആള് ജിബ്രീൽ അല്ലേ? വഹി നൽകുന്ന ആള് മൂഹി എന്ന് പറയാൻ പാടില്ല. പിന്നെങ്ങനെ യാ മുഹയ്യദ്ദീനി, യാ മുഹയ്യദ്ദീനി അല്ലേ? അഹയാ യുഹയ്യി ഇഹയാൻ ഫഹുവ മുഹയ്യിൻ, അതല്ല ഇവിടെ സാധനം. അതുകൊണ്ട് ഔഹായൂഹി എന്നാക്കാൻ പറ്റുമോ? ഒന്ന് ചിന്തിക്കണ്ട. നമ്മള് തല എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അമേരിക്കയിൽ വെച്ചാണ്ട്
മറ്റേ ബയുടനാ എന്താ അമേരിക്കന്റെ ചങ്ങലിന്റെ പേര്, എന്താ ബയുടന്റെ അവിടെ കൊണ്ടേ തല പണയം വെച്ചാൽ ശരിയാവുക. നമ്മൾ ഇവിടെ വെക്കണ്ട, പടപ്പറമ്പിൽ വെച്ചിട്ട് വേണ്ടതെല്ലാം. അള്ളാഹു തആല നമ്മൾക്കൊക്കെ നല്ല തല ഉഷാറാക്കെ വർക്ക് ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. തലന്റെ രോഗങ്ങളൊക്കെ അള്ളാഹു എല്ലാ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും മാറ്റിക്കൊടുക്കട്ടെ. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാന്റെ ഒളിവ് ആമിന ബീവിന്റെ പള്ളയിലെത്തിയത് അതെന്നാണ്? റജബ് മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ നോമ്പന്ന് സുന്നത്തുണ്ട്. റജബ് 25 നോമ്പ് ഒരുക്കൽ സുന്നത്താ. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പന്ന് സുന്നത്തുണ്ട്, ഫലവും ഏറെയാ സിത്തീന മാസം. നോമ്പ് നോറ്റത് പോലെയാ ഏതാമാസം റബീഉല്ലവല്, അടുത്ത മാസം റബീഉല്ലാഹർ, ജമാഅത്തുല്ലവല് കഴിഞ്ഞാൽ ജമാഅത്തുല്ലാഹർ കഴിഞ്ഞാൽ റജബാണ്. റജബ് 25 നോമ്പൊറ്റാൽ എത്ര കൂലി? ഈ നോയമ്പ് വെറുതെ ഒഴിവാക്കാൻ നിൽക്കണ്ട, ദീർഘായുസല്ല തേരട്ടെ. സിത്തീന മാസം നോമ്പ് വെച്ച കൂലിയാ. എത്ര മാസം? 60 മാസം നോമ്പെടുത്ത കൂലിയാ എന്റെ പ്രിയപ്പെട്ട. അതെ, 60 മാസം സിത്തീൻ. അപ്പൊ 60 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലായി? 5 കൊല്ലായി. സുബ്ഹാനല്ലാഹ്. നിങ്ങളത് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അള്ളാഹു തആല നിങ്ങളെ കമ്പ്യൂട്ടറിന്, തലമ്മയിലുള്ള കമ്പ്യൂട്ടറിന് വല്ലാതെ വർക്കത്ത് ചെയ്യട്ടെ. ഇപ്പത്തെ അധികം ആൾക്കാരോടും ചോദിച്ചാലും 60 മാസം എന്ന് പറഞ്ഞാൽ എത്ര കൊല്ലാം? അപ്പൊ മറ്റേ കുന്തത്തുമ്പോ 4 നക്കണ്ടിയത്, ബഹുമാനപ്പെട്ട കാൽക്കുലേറ്റർ നക്കേണ്ടി വരും. മൂപ്പരക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. 60 എത്ര 12 എത്ര 12 5 12 അല്ലേ? 5 × 12 = 12 60. ആ പഠിച്ചു വെച്ച കുട്ടിയാണെ. 5 കൊല്ലം നോമ്പെടുത്ത കൂലിയാണെന്ന് ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു ഉമ്മമാരെ കളയണ്ട, നോമ്പ് ബാത്തിലാക്കണ്ട. അപ്പൊ പെണ്ണുങ്ങളെ സംശയം, ഉസ്താദേ അന്ന് ഹൈദാണെങ്കിലോ? അന്ന് ഹൈദാണെങ്കിൽ അതിന്റെ ശേഷമുള്ള തിങ്കളാഴ്ച നോറ്റാ മതി. എനിക്ക് അള്ളാഹുവിന്റെ റസൂലിനെ മിഅ്റാജിന് കൊണ്ടുപോയ ദിവസത്തിൽ നോമ്പ് നോൽക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിവസമായ തിങ്കളാഴ്ച ഞാൻ നോമ്പ് നോൽക്കുന്നു വിചാരിച്ചിട്ട് കരുതിയാൽ നല്ലതാണ്. അല്ലെങ്കിൽ എനിക്ക് അന്ന് ഹൈദ് ഉണ്ടാകും എന്ന് കണ്ടാൽ അതിന്റെ മുമ്പുള്ള തിങ്കളാഴ്ച നോമ്പ് നോറ്റാലും മതി. നിയ്യത്ത് നല്ലത് എങ്കിലെന്തും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളി തരുമെടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അന്ന് നോമ്പ് നോറ്റാൽ റസൂൽ അല്ലാഹു പറഞ്ഞു സിത്തീന ഷഹ്ർ, 60 മാസം നോമ്പെടുത്ത കൂലിയാ. അത് ഏത് കിതാബിലാണുള്ളത്? അതൊക്കെ വെറുതല്ലേ? അതൊക്കെ ലൈഫല്ലേ? ഏത് ലൈഫ്? ബറാത്തിന്റെ നോമ്പ്, അത് ലൈഫ്. ബറാത്തിന്റെ നോമ്പ്, അത് ലൈഫ്. മിഅ്റാജിന്റെ നോമ്പ്, അത് ലൈഫ്. മയ്യത്തുണ്ടോ ആരെങ്കിലും, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ലൈഫ്. ആരെങ്കിലും മരിച്ച ഖബറിനെ പോയി കണ്ടല്ലേ, മരിച്ച പൊരെ പോയി കണ്ട അൽഫാത്തിഹ ഏയ് പാടില്ല. ഖുർആനോ? അത് ഭയങ്കര ശിർക്കല്ലേ. മരിച്ച മയ്യത്തും പുറത്തോ? ഭയങ്കര ശിർക്കല്ലേ, അത് പറ്റൂല. ഇങ്ങനെ അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ മുഴുവൻ ലൈഫാക്കിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ഖുർആനിൽ നിന്ന് അകറ്റുന്നവരെ, അവരെ കൂട്ടത്തിൽ പെട്ടു പോകണ്ട മുഅ്മിനീങ്ങളെ, കേരള മുസ്ലിം ജമാഅത്ത് എന്ന് പറയുന്ന ഈ സംഘടന അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം പഠിപ്പിക്കാനുള്ള സംഘടനയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള സുന്നി യുവജന സംഘം, ഇതിന്റെ പ്രസിഡന്റ് ആയ ആള് ആരാണ്? പി എം എസ് എ പൂക്കോയ തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളുടെ, സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ, സയ്യിദ് സാജിഖ് അലി ശിഹാബ് തങ്ങളുടെ, അബ്ബാസ് അലി ശിഹാബ് തങ്ങളൊക്കെ ബാപ്പയായ പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങൾ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ചാപ്പനങ്ങാട് ഷെയ്ഖുന ബാപ്പുസ്താദ് ഈ സംഘത്തിന്റെ നേതാവായിട്ടുണ്ട്. അവരാണ് പറഞ്ഞത്, ചാപ്പനങ്ങാട് ഉസ്താദാണ് പറഞ്ഞത്, പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളാ പറഞ്ഞത്. ഇനി ഞങ്ങളെ പോലത്തെ വയസ്സന്മാരായാ പറ്റൂല, ചെറുപ്പക്കാര് വരണം. അങ്ങനെയാണ് എഴുത്തച്ഛൻ കണ്ടി ഹസൻ മുസ്ലിയാർ എന്ന് പറയുന്ന കേരളം കണ്ട മഹാപ്രതിഭാശാലിയായ, കേരളം കണ്ട അതിബുദ്ധിമാനായ, കേരളം കണ്ട ഏറ്റവും വലിയ ആഴത്തിലുള്ള അറിവുള്ള, ഖുർആനിന്റെ അറിവുള്ള ഈ കെ ഹസൻ മുസ്ലിയാർ സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ പ്രസിഡന്റായത്. അതെ, അങ്ങനെയാണ് ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് സെക്രട്ടറിയായത്. പാണക്കാട് പി എം എസ് എ പൂക്കോയ തങ്ങളാണ്, ചാപ്പരങ്ങാടി ബാപ്പ മുസ്ലിയാർ ഉപ്പാപ്പയാണ് കാന്തപുരം ഉസ്താദിനെ സെക്രട്ടറിയാക്കിയത്.
അവര് പഠിപ്പിച്ച ആശയമാണിത്. ബഹുമാനപ്പെട്ട ശൈഖുന ഇകെ അസം മുസ്ലിയാര് സ്ഥാപിച്ച് ചോര നീരാക്കിയിട്ട് പാലക്കാട് വലിയങ്ങാടിയിൽ ഉണ്ടാക്കിയ സ്ഥാപനം ജന്നത്തുൽ ഉലൂം അറബി കോളേജിൽ അവിടുത്തെ ചോറ് തിന്നിട്ടാ ഞാൻ കിതാബോധി പഠിച്ചത്. അവിടത്തേക്ക് എന്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട പാലക്കാട് ഖാദിയായിരുന്ന ബാപ്പു മുസ്ലിയാര്. ഏ ബാപ്പു മുസ്ലിയാര് പാണ്ടിക്കാട് കുറ്റിപ്പുളി ഞമ്മളെ ഓരോ മജ്ലിസിന്റെയും മിസ്ലി സവാബ് ഞങ്ങളെ എല്ലാ ഉസ്താദുമാരുടെയും ഹദറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. എല്ലാ ഉസ്താദുമാരെയും പൊരുത്തം വാങ്ങിയിട്ട് സ്വർഗത്തിൽ അവരെ കൂടെ ഞങ്ങളെയും ഞങ്ങളെ ശിഷ്യ പരമ്പരകളെയും ചേർക്കണേ അല്ലാ. ആ നിലക്കുള്ള ദർസുകൾ നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. റബ്ബ് തആല അനുഗ്രഹിച്ചെങ്കിൽ അടുത്ത മാസം ജാമിഅ സഅദിയയിൽ കാസർഗോഡ് പഠിക്കണ മുതഅല്ലിമീങ്ങൾക്ക് മുതവല്ലി പഠിക്കണ കുട്ടികൾക്ക് ഞാൻ അവിടെ ഖുർആനിന്റെ ഹിസ്ബ് തജ്വീദ് ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മശായിഖന്മാരെ ബറക്കത്ത് കൊണ്ട് ഇമാം ഹഫ്സ് തങ്ങളെ ബറക്കത്ത് കൊണ്ട് ആ ക്ലാസ്സൊക്കെ വലിയ ബറക്കത്തുള്ള വലിയ ഫായിദ ഉള്ള മുഫീദായ ക്ലാസുകളും മുഹാദറകളും ആക്കി നീ കബൂലാക്കണേ റഹ്മാനെ. സുഹൃത്തുക്കളെ, അങ്ങനെ പറഞ്ഞാലേ ഈ രൂപത്തിൽ മങ്കൂസം അവരുത് ഞാൻ വിശദീകരിക്കാൻ നിൽക്കുകയാണെങ്കിൽ എനിക്കൊരാഴ്ച വേണം. പക്ഷേ അതിന് സമയം അനുകൂലമല്ല, സന്ദർഭം അനുകൂലമല്ല. അല്ലാന്റെ റസൂലിന്റെ ജന്മത്തിൽ സന്തോഷിച്ച കൊടും കാഫറിന് പോലും സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാ, സ്വഹീഹുൽ ബുഖാരിയിലുള്ളതാ. ലമ്മാ മാത അബൂ ലഹബിൻ, അബൂ ലഹബ് ചത്തപ്പോ അല്ലാന്റെ റസൂലിന്റെ മൂത്താപ്പയാണ്, മൂത്താപ്പ റസൂലുള്ളാഹിയുടെ ജനനത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്. എന്തിനാ സന്തോഷിച്ചത്? റസൂലുള്ളാഹിനെ പെറ്റു എന്നുള്ള സന്തോഷാണോ? അല്ല, എന്റെ അനുജന്റെ ഭാര്യ പെറ്റത് ഒരു പെൺകുട്ടിനെ അല്ല ആൺകുട്ടിനാണ് എന്ന സന്തോഷമാണ്. ആ സന്തോഷം കൊണ്ട് ഒരു പെണ്ണ് അടിമ പെണ്ണ് ചെന്ന് വിവരം പറഞ്ഞു അബൂ ലഹബിനോട്, നിങ്ങളെ ഇളച്ചി ഇളച്ചി പെറ്റ കുട്ടി ആൺകുട്ടിയാണ്, നല്ല ചൊറുക്കുള്ള ഒരു സൗന്ദര്യമുള്ള, ഔ എന്തോ ഒരു ചൊറുക്കുള്ള, എന്തോ ഒരു കാണാൻ ഭംഗിയുള്ള കുട്ടിയാന്നറിയോ, എന്തോ ഒരു ആൺകുട്ടിയാന്നറിയോ. ഇതുകൊണ്ട് കേട്ടപ്പോ അബൂ ലഹബിന് പെരുത്ത് കൊശിയായി, റാഹത്തായി, ബഹുത്ത് സിയാദാ 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 പസന്ദ് ഹോഗയ. അബൂ ലഹബ് എന്താ കാട്ടിയതറിയോ? അബൂ ലഹബ് പറഞ്ഞു സന്തോഷായി മോളെ, തന്റെ അടിമപ്പെണ്ണിനോട് പറഞ്ഞു മോളെ ഇനി മുതൽ നീ വെള്ളാട്ടിയല്ല അടിമയല്ല, നിന്നെ ഞാൻ മോചിപ്പിച്ചിട്ടുണ്ട്, ബറക്കത്തുള്ള വെള്ളാട്ടിയാണത്. ആ വെള്ളാട്ടിന്റെ പേര് ഓർമ്മ ഉണ്ടോ കാര്യക്കെങ്കിലും? അതേ സുവൈബത്തുൽ അസ്ലമിയ, മറക്കണ്ട, നിങ്ങളെ പേരും തങ്ങളും മറക്കണ്ട. സുവൈബത്തുൽ അസ്ലമിയ ബീവിന്റെ കൂടെ അവരെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മക്ക് അവരെ പൊരുത്തം ദുനിയാവിലും ആഖിറത്തിലും തരട്ടെ. ആ സ്ത്രീയെ മോചിപ്പിച്ചു, 40 വയസ്സായി റസൂലുള്ളാഹിക്ക്, അതുവരെ കുഴപ്പമൊന്നുമില്ല. 40-ാമത്തെ വയസ്സിന് ശേഷം അല്ലാന്റെ റസൂലിനെ ആദ്യം തെറി വിളിച്ചത് ഇതേ മൂത്താപ്പയാണ് അല്ലേ, അബൂ ലഹബാണ്. അബൂ ലഹബ് പറഞ്ഞു തബ്ബല്ലക അലി ഹാദാ ജമഅതന, നാശമുണ്ടാകട്ടെ മുഹമ്മദേ. ഇത് പറയാനാ തൗഹീദ് പറയാനാ പടച്ചോനെ ഒന്നേ ഉള്ളൂ എന്ന് പറയാനാ ഞങ്ങളെ വിളിച്ചത്? നിനക്ക് നാശം. അതിന് മറുപടി അല്ല പറയുകയാണ്, അറിയില്ല തബ്ബത്തിയതാ, ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം. ഒന്ന് ഓതി നോക്ക് ഖുർആനാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തബ്ബത് യദാ അബി ലഹബി വതബ്ബ്. നിർബന്ധമൊന്നുമില്ല. سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. صدق الله. എന്തിനാ ഓതാൻ പറഞ്ഞത്? ഓതന സ്ഥലത്ത് റഹ്മത്തിന്റെ മലായിക്കത്ത് കൂട്ടം, ഹഫത്തുഹുമുൽ മലായിക്കത്തൂന ഹദീസിലുള്ളത്, കൂട്ടം കൂട്ടമായി മലായിക്കത്ത് ആ മജ്ലിസിൽ പൊതിയും ഇറങ്ങി വരും ലക്ഷക്കണക്കിന് മലായിക്കത്ത്. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
ഞങ്ങളെ മജ്ലിസ് റഹ്മത്തിന്റെ മലായിക്കത്ത് കോടാനുകോടി ആകാശലോകം വരെ നീണ്ടു നിൽക്കുന്ന സ്വഫ് കെട്ടി നിൽക്കുന്ന മലായിക്കത്ത് പങ്കെടുക്കുന്ന മജ്ലിസാക്കണം റഹ്മാനെ. ചുരുക്കി പറഞ്ഞാൽ അബൂ ലഹബ് ചത്തു. കണ്ടു ആര് കണ്ടു? ബഅലു അഹ്ലിഹി എന്നാണ് ബുഖാരിയിലുള്ളത്. അബൂ ലഹബിന്റെ കുടുംബത്തിൽപ്പെട്ട ചിലര്, ആ ചിലര് എന്ന് പറഞ്ഞാൽ ബഅലു എന്ന് പറഞ്ഞാൽ ആരാണ്? മറ്റെല്ലാ ഹദീസിന്റെ കിതാബിലും ഉണ്ട്. റസൂലുള്ളാന്റെ അളാപ്പയായ അബ്ബാസ് എന്നവര് കിനാബിൽ കണ്ടു. എങ്ങനെയാ കണ്ടത്? ബിശരി ഹീബത്തിൻ, വളരെ മോശമായ അദാബ് സഹിക്കുകയാണ്, കഠിന അദാബാണ്. ചോദിച്ചു, കാക്കാനോട് ചോദിച്ചു, അനുജൻ ചോദിച്ചു, അബ്ബാസ് എന്നൊരു ചോദിച്ചു, നിങ്ങളെ ഹാൽ എന്താണ്? മറുപടി പറഞ്ഞു, ലം അൽഖ ബഅദകും ഖൈറൻ, എനിക്ക് വല്ലാത്ത അദാബാണ്, വല്ലാത്ത ശിക്ഷയാണ്. എന്നിട്ട് കൈയിങ്ങനെ പൊക്കി കാണിച്ചിട്ട് അബൂ ലഹബ് പറഞ്ഞത് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ, നബിദിനത്തിനെ നബിദിന ആഘോഷത്തിനെ എതിർക്കുന്ന പുത്തൻ കൂറ്റുകാരെ, ഇത് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ. ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിച്ചിട്ടില്ലേ? ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി, ഈ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് പറയാണ്, ഗൈറ അന്നി സുഖീതു ഫീ ഹാദിഹി, ഈ ചൂണ്ടുവിരലിന്റെയും ഈ തള്ളവിരലിന്റെയും ഇടയിലുള്ള സ്ഥലത്തുകൂടെ തിങ്കളാഴ്ച വന്നാൽ നരകത്തിൽ നിന്ന് എനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താ കിട്ടാൻ കാരണം? സുവൈബത്തെന്ന പെണ്ണിനെ മോചിപ്പിച്ചു മുഹമ്മദിന്റെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട്, അതേ സുവൈബത്തെന്ന അടിമപ്പെണ്ണിനെ ഞാൻ മോചിപ്പിച്ച കാരണത്തിനാൽ അബ്ബാസേ, എല്ലാ തിങ്കളാഴ്ചയിൽ നിന്നും വിരലുകൾക്കിടയിലൂടെ നരകത്തിൽ വെച്ച് കുടിക്കാൻ വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്റെ കയ്യിൽ ഒരു കിതാബുണ്ട്, ദുക്തൂർ മുഹമ്മദ് അബ്ദു യമാൻ എഴുതിയ കിതാബാണ്. ആ കിതാബിൽ എന്താ പറയുന്ന? ഈ ഹദീസ് ഉദ്ധരിച്ച ഒരുപാട് കിതാബുകളുടെ പേരുകൾ അതിൽ നഖൽ ചെയ്യുന്നുണ്ട്, ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ വലിയ വലിയ മുഹദ്ദിസീങ്ങളൊക്കെ ഉദ്ധരിച്ചതാ. അപ്പോൾ ആ ചരോല് പറഞ്ഞു, ലൈഫ മൂലേരെ, അവർക്കൊക്കെ ലൈഫ, അല്ലെങ്കിൽ ഈ ലൈഫാണ് തള്ളണമെന്ന് ആരവരോട് പഠിപ്പിച്ചത്? ഒരൊറ്റ ഇമാം അത് പറഞ്ഞിട്ടില്ല. ശൈഖുന ശംസുൽ ഉലമ ഇ കെ ഉസ്താദ്, അതുപോലെ തന്നെ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, പാങ്ങക്കാരൻ എ പി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള്, അവരൊക്കെ മുൻഗാമിയായിരിക്കുന്ന ഇമാം നവവി, അവര് പറഞ്ഞു എല്ലാരും ഇങ്ങനെ നോക്കണം, ഇത് സഹിയാണോ ലൈഫാണോ എന്ന്. എവിടുന്ന് കിട്ടിയതാ? ഒക്കെ ലൈഫാക്കിട്ട് തള്ളുക. ആരാ ഞമ്മക്ക് ലൈഫും സഹീഹും നോക്കുന്ന പണിയാ? അത് ഇമാം ശാഫിഈ തങ്ങളെ പണിയാണ്, അത് ഇമാം അബൂ ഹനീഫ തങ്ങളെ പണിയാണ്. ഏത് കിതാബിലല്ലാത്തത്? ഇപ്പൊ നേരത്തെ നമ്മൾ റജബ് 25 നോമ്പിനെ പറ്റി പറഞ്ഞു, അത് ഏത് കിതാബിലുള്ളത്? ആ ഹദീസ് 60 മാസം നോമ്പ് വെച്ച കൂലിയാണ്. ഏത് കിതാബിലുള്ളത്? ഏത് കിതാബിലുള്ളത്? ഓ, നിങ്ങൾ പറഞ്ഞാലും എന്നോട് പറഞ്ഞാലും കിതാബിന്റെ പേരാണോ നിങ്ങൾ പറഞ്ഞത്? അല്ല, അല്ലാഹ് കിതാബിന്റെ പേര് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. അതിനുള്ള ഓർമ്മശക്തി ആ ഉസ്താദിനും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അല്ലാഹു ഏറ്റിത്തരട്ടെ. അബൂ ഹനീഫ ഇമാമിന്റെ പേരാണ്. തമാശ പറയല്ല, ഞാൻ ഒരു സ്ഥലത്ത് കുട്ടിനോട് ചോദിച്ചു, മുന്നേ തന്നെ ഇരിക്കണ്ട, ആ കുട്ടി നല്ല ഉത്തരം പറയട്ടെ. എനിക്ക് ഉത്തരം പറഞ്ഞ കുട്ടികളോടും വലിയവരോടും ഭയങ്കര ഇഷ്ടം, ഞാൻ തെറ്റാനും വേണ്ടില്ല, നിങ്ങൾ ഒന്ന് പറയണം, ഉറങ്ങരുത് എന്നുള്ളതാണ്. അപ്പൊ ഒരു കുട്ടി ഇങ്ങനെ ഉത്തരം പറഞ്ഞപ്പോ എനിക്കോനോട് ഓനോട് സ്നേഹമായപ്പോ ഞാൻ ചോദിച്ചു, മോനെ എന്റെ പേരെന്താ? ഓൻ പറഞ്ഞു, എന്റെ പേര് ശോഭിത്ത് എന്നാണ്. എന്ത്? നമ്മളെ വേദന്റെ മജ്‌ലിസിൽ വന്ന കുട്ടിയാ ശോഭിത്ത്. ആ എവിടെന്നറിയോ? എവിടെന്നറിയോ? മെയിലാണോ ഫീമെയിലാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്താ? അല്ലാഹു അയരോ.
ഉസ്താമാർക്ക് മനസ്സിലായില്ലേ മെയിലി ഫീമെയിൽ ദക്കറ് ഉൻസ ഹുൻസ ഏടാ ജാതി തിരുന്നില്ല ഒന്നും തിരുന്നില്ല ദക്കറ് ഉൻസ ഹുൻസ ഇത് പേര് വകുപ്പില ഒരു പൊടുത്തില്ല തുമ്പ വല വാല അങ്ങനത്തെ പേരാണ് ഇപ്പത്തെ പേരൊക്കെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാ അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹ് അബ്ദുല്ലാഹ് വഅബ്ദുറഹ്മാൻ ലേ ഏറ്റവും അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പേര് അള്ളാഹിന്റെ പേരിന്റെ കൂടെ അബ്ദ് കൂട്ടണ പേര് അബ്ദുല്ലാഹ് അബ്ദുറഹ്മാൻ അബ്ദുൽ ഗഫൂർ അബ്ദുൽ സത്താർ അബ്ദുൽ വഹാബ് സൂറത്തുക്കളെ ഇദാ കാന ഹാദാ കാഫിറൻ ജാദംഹു ബിതബ്ബതി യദഹുഫിൽ ജഹീമി മുഖല്ലദ നരകത്തിൽ കാലാകാലം കിടക്കണ കൊടും മുശ്രിക്കിന്റെ അവസ്ഥ ഇതാണെങ്കിലും മുത്തിനബി തങ്ങളുടെ പേരിൽ മൗലിദോതിയാൽ പരയിൽ കിട്ടണം നേട്ടങ്ങൾ പറയാനുണ്ടോ ഈ കേരള മുസ്ലിം ജമാഅത്തിന്റെ പാങ് സർക്കിൾ കമ്മിറ്റിക്കാർക്ക് കിട്ടാൻ പോകുന്ന നേട്ടം പറയാനുണ്ടോ അതേ മൗലിദ് ഉണ്ടാക്കിയാൽ എത്രയാണ് അതിന്റെ നേട്ടം അതിന് വല്ല അതേ ഒരു വല്ല കണക്കുണ്ടോ ഒരു കണക്കുമില്ല നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ അടക്ക കക്കിനുണ്ടല്ലേ കള്ളം വന്നിട്ട് എന്നാ പിന്നെ ഈ പണി ചെയ്താൽ മതി മൗലിദോദിക്കോളി ആ കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ ഹർക്കും വബാ ഇവയൊക്കെയും കാക്കുന്നതാ കണ്ണേർ ഹസദും നീങ്ങുവാനുതകുന്നതാ ഹർത്ത് തീപ്പിടുത്തണ്ടാവൂല മൗലിദോദിയാൽ പ്രഗത്ഭകാരികളുടെ കീഴിൽ ഖുർആൻ പാരായണം മെച്ചപ്പെടുത്താം. CMM തജ്വീദ് ട്രെയിനിംഗ് എവിടെ നിന്നും എപ്പോഴും വിജയകരമായി കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് അധ്യാപനത്തിന് അവസരം. ലളിതമായ പാഠ്യപദ്ധതി. ഉസ്താദുമാരുടെ കീഴിൽ പ്രത്യേക ട്രെയിനിംഗ് ലഭിച്ച ടീച്ചേഴ്സിന്റെ ലൈവ് ക്ലാസുകൾ. കൃത്യമായ വാട്സപ്പ് ഫോളോ അപ്പ്. എല്ലാ മാസവും എക്സാം നടത്തി ഓരോ പഠിതാവിന്റെയും പഠന നിലവാരം ഉറപ്പുവരുത്തുന്നു. ഇൻഡിവിജ്വൽ അറ്റൻഷൻ ഉറപ്പുവരുത്തുന്ന ബാച്ച് ക്രമീകരണം. എല്ലാ പഠിതാക്കൾക്കും ഒരുപോലെ പഠനം മെച്ചപ്പെടുത്താനുള്ള അവസരം. ഇന്ന് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. ക്വാളിറ്റി എഡ്യൂക്കേഷൻ, സിസ്റ്റമാറ്റിക് കരിക്കുലം. CMM നോളജ് വേൾഡ്.